ആറ്റിങ്ങലിൽ ഇരട്ട വോട്ടുണ്ടെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിൻ്റെ ആരോപണം തള്ളി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ പരാതി പരിശോധിച്ചെന്നും ഹാജരാകാത്തതോ അതല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയതോ ആയ വോട്ടുകളാണ് ഉള്ളതെന്നും ജില്ലാ കളക്ടർ വിശദീകരിക്കുന്നു. ഇവ ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. ഐ വുഡ് നോട്ട് കോൾ ഇറ്റ് ഇരട്ട വോട്ടുകൾ. ഐ വുഡ് റാദർ സേ ദാറ്റ് ഇതൊരു ആബ്സെന്റി ഷിഫ്റ്റഡ് കേസസ് ആണ്. റോളിലുള്ള ഒരു ആപ്ലിക്കേഷനിലുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സോ അങ്ങനത്തെ കേസസ് എല്ലാം ലെസ് ദൻ 0.1% ആണ് വരുന്നത്. എ എസ് ടി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കേസസ് ഐഡന്റിഫൈ ചെയ്ത വിവരം നമ്മൾ അതായ കാൻഡിഡേറ്റ്സ് സ്ഥാനാർത്ഥികൾക്കും അറിയിച്ചിട്ടുണ്ട്. ആൻഡ് പ്രിസൈഡിംഗ് ഓഫീസറെ കയ്യിൽ അതിന് കോപ്പി കൊടുത്തിട്ടുണ്ട്. ഷിഫ്റ്റഡ് ആയിട്ടുള്ള കേസസിൽ സ്വാഭാവികമായിട്ട് രണ്ടടുത്ത് ഒരു പോളിംഗ് സ്റ്റേഷനിൽ മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രിസൈഡിംഗ് ഓഫീസറെ കയ്യിൽ ആ ലിസ്റ്റ് ഉണ്ട്. സോ ദാറ്റ് ഈ മറ്റ് സ്ഥലത്തിൽ അതിൽ ഷിഫ്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ പക്ഷെ റോളിൽ പേര് ഇപ്പോഴും ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ അയാൾക്ക് കൃത്യമായി എ എസ് ടി ലിസ്റ്റിൽ വരും. അതോടൊപ്പം തന്നെ അവർക്ക് പ്രിസൈഡിംഗ് ഓഫീസർ കയ്യിൽ എ എസ് ടി ഒരു ആപ്പ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ആൾ വന്നാൽ അവർക്ക് ഡിക്ലറേഷൻ വാങ്ങിച്ചിട്ട് അവർ അവരുടെ ഫോട്ടോയും കൂടി എടുക്കും. അപ്പോൾ ആപ്പിൽ അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നാൾ മുതൽ കത്തിനിന്നൊരു വിവാദമാണ് ഈ ആറ്റിങ്ങൽ ഇരട്ട വോട്ട്. ഈ അടൂർ പ്രകാശ് ആറ്റിങ്ങലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹം ആദ്യം തന്നെ ഈ സി പി എമ്മിന്റെ ഈ ഇരട്ട വോട്ട് എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസവും നമ്മളോട് 24-നോട് അടക്കം സംസാരിച്ചിരുന്ന സമയത്ത് ഈ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി സി പി എം ഇരട്ട വോട്ടുകൾ നടത്തുന്നുണ്ട്. അതിന്റെ ബലത്തിലാണ് അവർ മണ്ഡലം പിടിക്കുന്നതെന്നടക്കമുള്ള ആരോപണങ്ങൾ ഗൌരവകരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസവും ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ പരസ്യ പ്രചാരണ ദിവസവും 100,000 അതായത് 160,000 പരം ഇരട്ട വോട്ടുകൾ മണ്ഡലത്തിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സി പി എം അതിനുവേണ്ടി കൂട്ടുനിൽക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു അടക്കമുള്ള കാര്യങ്ങൾ അടൂർ പ്രകാശ് പറയുന്നു. ആ വാദമാണ് അല്ലെങ്കിൽ ആ ഒരു പ്രചരണമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് തന്നെ തള്ളിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറിനും അദ്ദേഹം പരാതി ബോധിപ്പിച്ചിരുന്നു. ആ പരാതി അന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിരുന്ന കാര്യം അത് പരിശോധിച്ച് നടപടിയെടുക്കാം എന്ന തരത്തിലായിരുന്നു. പക്ഷെ എന്തായാലും ഇന്ന് ആ തരത്തിൽ ഈ വാദം, അതായത് ഈ കള്ളവോട്ടുകൾ ഇല്ല, ആറ്റിങ്ങലിൽ ഇരട്ട വോട്ടുകൾ ഇല്ല എന്ന തരത്തിലുള്ള വാദം ജില്ലാ കളക്ടർ തന്നെ ബോധിപ്പിച്ചിരിക്കുന്നു. ഈ ഇരട്ട വോട്ടുകൾക്ക് പകരം ഹാജരാകാത്തതോ അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയതോ ആയ വോട്ടുകളാണുള്ളത്. അത് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് സുസജ്ജമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത്തരം വോട്ടുകൾ ഈ 1% താഴെ മാത്രമാണ് ഉള്ളതെന്നുള്ളതാണ് ജില്ലാ കളക്ടർ വിശദീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സംഭവം ഈ അടൂർ പ്രകാശിന്, അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാണ് അയാളുടെ അദ്ദേഹത്തിന്റെ വാദം അത് ഇല്ല എന്ന് തന്നെ ജില്ലാ കളക്ടർ തന്നെ ഇത്തരത്തിൽ ഒരു പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എസ് കെ. ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ.